السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال موعدكم يوم الزينة وأن يحشر الناس محا، وتولى فرعون فجمع كيده ثم أتى، قال لهم موسى ويلكم لا تفتروا على الله كذبا فيصحتكم بعذاب، وقد خاب من افترى സ്വതക്കള്ളാഹുല്ല പ്രിയപ്പെട്ട ആറാം ക്ലാസ്സിലെ ഉസ്താദിൻ്റെ കൂട്ടുകാരെ എല്ലാവർക്കും സന്തോഷമല്ലേ അലഹമില്ല കഴിഞ്ഞ ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാത്തു വസ്ലാം അള്ളാഹുവുമായി മുനാജാത്ത് നടത്തുന്ന ഭാഗം നമ്മൾ പരാമർശിച്ചു അതുപോലെ തുവ തായ്വാരത്തിലുള്ള സീനാ പർവ്വതത്തെ സീനാ പർവ്വതത്തിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് സംസാരിക്കുകയും മൂസാ നബിയെ അള്ളാഹു താല നബിയും റസൂലുമായി നിയോഗിക്കുകയും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സഹായകമായി ഒരു സഹായിയായി തൻ്റെ സഹോദരനായ ഹാറൂനെയും ഒരേ സമയം നബിയും റസൂലുമായി നിയോഗിച്ചു ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹാറൂൺ അലഹി സ്വലാത്തു വസ്സലാമും കൂടെ എവിടേക്ക് പോവുകയാണ് ആ ഫിറോനിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ പാറാവുകാരൻ ഇരിപ്പുണ്ട് പാറാവുകാരൻ മൂസാ നബിയെ കണ്ട ഉടനെ ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ മൂസാ നബി അലിഹി സ്വലാത്തു വസ്സലാം വളരെ ധൈര്യസമേതം തന്നെ അവരോട് പറഞ്ഞു അനാ മൂസബിനു ഇമ്രാൻ ഞാൻ ഇമ്രാനിൻ്റെ മകൻ മൂസയാണ് മൂസാ നബിയുടെ ഉപ്പയുടെ പേരെന്തായിരുന്നു ഓർമ്മയില്ല എല്ലാവർക്കും ആരാണ് ആ വെരി ഗുഡ് ഇമ്രാൻ അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പെർമിഷൻ വാങ്ങി ഫിറോവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ ഫിറോനെ ഫിറോനും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും തമ്മിൽ അവിടെ ചർച്ചകൾ ആരംഭിച്ചു മൂസാ നബി അലൈഹിസ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോൾ തന്നെ ഫിറോവിന് അത്ഭുതമായി കുറേ കാലം ഇവിടെ ഒരു കിബിത്തിയെ ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരാളെ വധിച്ചുകൊണ്ട് ഇവിടുന്ന് നാടുവിട്ട ആളാണ് മൂസ പിന്നീട് പത്തു വർഷത്തിന് ശേഷം ഞാൻ അന്വേഷിച്ച് നടന്ന മൂസൈദ എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു എന്ന് ഫിറോൻ അവിടുന്ന് പറയുകയാണ് അങ്ങനെ മൂസ നബി അലൈ സ്വലാത്തു വസലാം അവരോട് പറഞ്ഞു ഫിറോൻ നിൻ്റെ മനസ്സും ശരീരവും നിനക്ക് ശുദ്ധിയാക്കാനുള്ള സമയമായില്ലേ നീ എത്ര കാലമായി ഞങ്ങളുടെ അതായത് ബനു ഇസ്രായേൽക്കാരെ അക്രമിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ അടിമകളാക്കുന്നു ഞങ്ങളെ പരസ്പരം തമ്മിൽ തല്ലിപ്പിക്കുന്നു നിരന്തരം പീഡിപ്പിക്കുന്നു ഇതൊക്കെ നിർത്താൻ സമയമായില്ലേ ഞാൻ നിൻ്റെ സമൂഹത്തെ സത്യത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നവനാണ് എൻ്റെ റബ്ബ് ലോകരക്ഷിതാവായ റബ്ബ് അള്ളാഹു സുബാനുഹു താര എന്നെ നബിയും റസൂലുമായി നിയോഗിച്ചു എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാനിനോട് ആ സമയത്ത് പറഞ്ഞു കൊടുത്തു അങ്ങനെ ഫിറാനുൻ മൂസാ നബി അലൈഹി സ്വലാത്തും വസ്സലാം തമ്മിൽ ധാരാളം സമയം അവിടെ സംഭാഷണം നടന്നു ഈ സമയത്ത് ഫിറോൻ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു ഓ മൂസ നീ എത്ര കാലം എൻ്റെ ഭക്ഷണം കഴിച്ച് വളർന്നവനാണ് ഈ കൊട്ടാരത്തിൽ ആരോ നിന്നെ ഒഴുക്കി വിട്ടപ്പോൾ എൻ്റെ ഭാര്യ എടുത്തുകൊണ്ടുവന്ന് കൊട്ടാരത്തിൽ നിന്നെ സ്നേഹിച്ചു സ്വന്തം മകനെപ്പോലെ വളർത്തിയില്ലേ നീയാണ് ഞങ്ങളോട് ധിക്കാരം കാണിക്കുന്നത് എന്നൊക്കെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറോൻ പറഞ്ഞു മാത്രമല്ല ഫിറോൻ പറഞ്ഞു നിന്നെ പലതവണ വധിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാ എനിക്ക് അന്നേ അറിയാം ഇതെൻ്റെ ശത്രുവായി വരാനിരിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ എനിക്ക് സൂചനയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ സമ്മതിക്കാത്തത് കൊണ്ടാണ് എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറോൻ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഴുവൻ കേട്ടുനിന്നു മൂസാ നബി പറഞ്ഞു ശരിയാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ ഞാൻ ഇങ്ങനെ ആവാനും അതുപോലെ നിങ്ങളുടെ കൊട്ടാരത്തിൽ നിങ്ങളുടെ ചിലവിൽ ജീവിക്കാനൊക്കെ ഉണ്ടായ കാരണം അത് അള്ളാഹു സുബാനു താലയുടെ തീരുമാനമാണ് നീ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വളരാൻ ഉണ്ടായ കാരണമെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു ഏതായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാം ഫിറോനോട് പറഞ്ഞു അള്ളാഹുനസ് ഫിറോനോട് അള്ളാഹുവിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊടുത്തു അപ്പോൾ ഫിറോൻ ചോദിച്ചു വമാ റബ്ബുൽ ആലമീൻ നീ ലോകരക്ഷിതാവായ റബ്ബ് എന്നൊക്കെ പറയുന്നത് ആളുണ്ടല്ലോ അത് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു പ്രത്യേകതകളെ കുറിച്ചും വിശേഷണങ്ങളെ കുറിച്ചും എല്ലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറോന് വിശദീകരിച്ചു കൊടുത്തു അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നീ കള്ളവാണ് പറയുന്നത് നീ കൊലപാതകിയാണ് നിനക്കെന്തോ ഭ്രാന്ത് സംഭവിച്ചിട്ടുണ്ട് ഞാനാണ് ഇവിടുത്തെ റബ്ബ് അന റബ്ബുക്കുമൊല്ല എന്ന് സ്വയം വിശേഷിപ്പിച്ച ധിക്കാരിയായ ഒരാളാണ് ഫിറോൻ ആ ഫിറോൺ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിയാക്കി അവിടുന്ന് നിന്ദിക്കുകയാണ് ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ പറയുന്നത് കളവല്ല എനിക്ക് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട് തെളിവുകളുണ്ട് ഫിറോൻ ചോദിച്ചു എന്താണ് നിന്റെ അടുത്തുള്ള തെളിവ് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലുള്ള ആ വടി നിലത്തേക്കിട്ടു ആ സമയത്ത് അത് ഇഴഞ്ഞു നടക്കുന്ന സർപ്പമായി ഫിറോന് പേടിയായി വേഗം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സർപ്പത്തെ പിടിച്ചപ്പോൾ അത് വടിയാവുകയും ചെയ്തു പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റൊരു ദൃഷ്ടാന്തം ഉണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്താണത് ആ മഷാ അല്ലാ പ്രകാശിക്കുന്ന കൈ പ്രകാശിക്കുന്ന കൈ മൂസാ നബി അലൈഹി അലൈസ്വലാത്തു വസ്സലാം ആ കൈ പോക്കറ്റിലിട്ട് അല്ലെങ്കിൽ കക്ഷത്തിൽ വെച്ച് എടുത്തപ്പോൾ അത് നല്ല പ്രകാശിക്കുന്ന ഒരു ടോർച്ച് പോലെയായി അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൌനിന് ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് ലോകരക്ഷിതാവായ അള്ളാഹുവിനെ വിശ്വസിക്കണം ഏകദൈവത്തെ വിശ്വസിക്കണം എന്നൊക്കെ ഫിറോമിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഫിറോൻ പറഞ്ഞു ഓ മൂസ നീ വലിയ മജീഷ്യൻ തന്നെ നീ മാജിക്കാണ് കാണിച്ചത് നീ മരണക്കാരനാണ് സിഹിർ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിയാക്കി അപ്പോൾ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ കാണിക്കുന്നത് മാജിക്കൊന്നുമല്ല മറിച്ച് അള്ളാഹു എനിക്ക് തന്ന വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഈ നാട്ടിലെ ബനു ഇസ്രായേൽക്കാരല്ലാത്ത നിന്റെ അവിശ്വാസികളായ കിബിത്തികളെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറോനോട് വിശദീകരിച്ചു കൊടുത്തു അപ്പം ഫിറോൻ പറഞ്ഞു എൻ്റെ അടുക്കലുണ്ട് കുറേ മജീഷ്യന്മാർ മാരണം ചെയ്യുന്ന ആൾ നമുക്ക് നോക്കാം നിൻ്റെ നിൻ്റെ മാജിക്കാണോ അതല്ല ഞാൻ കൊണ്ടുവരുന്ന ആളുകളുടെ മാജിക്കാണോ ഏറ്റവും വലിയത് ആരാണിവിടെ പരാജയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണമെന്ന് മൂസാ നബിയോട് ഫിറോം പറഞ്ഞു മൂസാ നബി പറഞ്ഞു മൂസാ നബി മറുപടി പറഞ്ഞു ഓക്കെ ഞാൻ റെഡിയാണ് അങ്ങനെ ഒരു ദിവസം തീരുമാനിക്കുകയാണ് അതാണ് ഉസ്താദ് ആദ്യം ഓദ്യ ആയത്ത് അവരുടെ ഒരു പ്രത്യേകമായ യൗമുൽ ഐദ് യൗമുൽ ജീന ഒരു ആഘോഷ ദിവസം അവർ തീരുമാനിച്ചെടുത്തു എന്നിട്ട് പ്രഭാതമായ ലുഹയുടെ സമയം അവർ ഒരു വലിയ മൈതാനത്ത് ഒരുമിച്ച് കൂടുകയാണ് അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യമേ ഫിറോനോടൊരു കണ്ടീഷൻ വെച്ചിരുന്നു എന്താണത് ഈ നാട്ടിലുള്ള എല്ലാവരെയും നീ വിളിച്ചു വരുത്തണം ഈ ഒരു മത്സരം കാണാൻ മാജിക് ഫിറോൻ മാജിക് എന്ന് പറയുന്നു പക്ഷേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റേത് ഒരിക്കലും ഒരു മാജിക് അല്ല താല കൊടുത്ത വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഏതായാലും ഈ മത്സരത്തിൻ്റെ തയ്യാറെടുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാവരും ആ മൈതാനത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് സത്യവും അസത്യവും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ ഫിറോനിൻ്റെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി അവരോട് മത്സരത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ഫിറോനോട് ചോദിച്ചു ഞങ്ങൾ മത്സരിക്കാം ഞങ്ങൾ മൂസയോട് മത്സരിക്കാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾക്കുള്ള പ്രതിഫലം എന്തെന്ന് ചോദിച്ചു അപ്പോ ഫിറോൻ പറഞ്ഞു ഞാൻ നിങ്ങളെ എൻ്റെ സ്വന്തക്കാരായി കൊട്ടാരത്തിൽ പ്രത്യേക പരിഗണനയും സാലറിയുമൊക്കെ നൽകാമെന്ന് ഫിറോൻ അവർക്ക് ഓഫർ കൊടുത്തു ഏതായാലും മത്സരം ആരംഭിക്കുകയാണ് മൂസ നബി അലൈസ്വലാത്തു വസ്സലാം ഒരു ഭാഗത്തും മറുഭാഗത്ത് കുറേ മജീഷ്യന്മാരായ ഫിറോനിൻ്റെ ആളുകളും ഒരുമിച്ചുകൂടി അപ്പോൾ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞിരുന്നു قال لهم موسى ويلكم لا تفتروا على الله كذبا എന്ന് തുടങ്ങി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾക്ക് നാശമാണ് നിങ്ങൾ അള്ളാഹുവിനെ കളവാക്കൊണ്ട് നിങ്ങൾ ഈ ഒരു മാജിക്കിൽ എന്നെ പരാജയപ്പെടുത്താൻ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഭയാനകമായ അതാപൊക്കെ ഉണ്ട് എന്ന രീതിയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് താക്കീത് കൊടുത്തു ഇത് കേട്ടപ്പോൾ അവരുടെ മനസ്സിൽ ചെറിയ ഒരു പേടി കുടുങ്ങി മൂസ വെറുതെ പറയുകയില്ല എന്നൊക്കെ അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയം വന്നു അതുകൊണ്ട് തന്നെ അവർ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു മൂസ നീ ആദ്യം നിൻ്റെ വടി ഈ കളത്തിലേക്കിട എന്ന് പറഞ്ഞു മൂസ നബി അവർ ചെറിയ രീതിയിലൊന്ന് ബഹുമാനിച്ചു മൂസ നബി പറഞ്ഞു ഞാൻ ഒരാളാണ് എന്നോട് മത്സരിക്കാനാണ് നിങ്ങളെല്ലാവരും കൂടിയത് അതുകൊണ്ട് നിങ്ങളാണ് ആദ്യം ഇടേണ്ടത് ഇട്ടോളൂ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ കൊണ്ടുവന്ന കയറുകളും വടികളെയും എല്ലാം അവർ ആ കളത്തിലേക്ക് ആ ഗ്രൗണ്ടിലേക്ക് ഇട്ടു ഇത് നോക്കി നിൽക്കാൻ ധാരാളം കാണികളുണ്ട് എല്ലാവരും കാണുകയാണ് അവരുടെ വടികളും കയറുകളും ഒക്കെ ഇഴഞ്ഞു നടക്കുന്ന സർപ്പങ്ങളായി ഇത് അവരുടെ കൺകെട്ടാണ് അതായത് മാജിക് അങ്ങനെ മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെല്ലാവരും കയറും വടിയൊക്കെ ഇട്ടതിന് ശേഷം മൂസ നബിയുടെ വടി ആ ഗ്രൗണ്ടിലേക്കാണ് ഇട്ടു ആ സമയത്ത് ഇഴഞ്ഞ് നടക്കുന്ന ഒരു സർപ്പമാവുകയും മാത്രമല്ല അവിടെയുള്ള എല്ലാ മാജിക്കരുടെയും മജീഷ്യന്മാരുടെയും പാമ്പിനെ മൂസ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ അങ്ങോട്ട് വിഴുങ്ങിക്കളഞ്ഞു സുഹാൻ അള്ളാ ഇത് കണ്ട് ആ മജീഷ്യന്മാരെല്ലാവരും മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിൻ്റെ മുമ്പിൽ സുജൂതിലായി വീണുകൊണ്ട് അവർ പറഞ്ഞു മൂസ നീ പറയുന്ന മതം നീ പറയുന്ന റബ്ബ് സത്യമാണ് ഞങ്ങൾ നിന്നെക്കൊണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞു ഇത് ആര് നോക്കി നിൽക്കുന്നുണ്ട് ഫിറോ നോക്കി നിൽക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരുമിച്ച് കൂടിയ ആഭാല വൃദ്ധ ജനങ്ങളുണ്ട് അതിൽ കിബിത്തികളുണ്ട് അവിശ്വാസികളുണ്ട് ഇവരെല്ലാവരും മൂസാ നബി അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ഈ മോജിതത്ത് കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അവർ അവരിൽ നിന്നും ചിലർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് ഇത് കണ്ട ഫിറോന് വല്ലാത്ത ദേഷ്യം പിടിച്ചു ഫിറോൻ പറഞ്ഞു മൂസ മൂസ ഇവിടെയുള്ള എല്ലാ മജീഷ്യന്മാരുടെയും ഉസ്താദാണ് അധ്യാപകനാണ് നീ അതുകൊണ്ട് നീ പറയുന്നത് കളവ് തന്നെയാണ് ഇത് നിൻ്റെ മാജിക്കാണ് അല്ലാതെ ഒരു രക്ഷിതാവോ ഒരു പ്രത്യേക ശക്തിയൊന്നും ഇവിടെ ഇല്ല ആരാധിക്കേണ്ടത് എന്നെയാണ് എന്ന് വീണ്ടും ഫിറോൻ ധിക്കാര സ്വഭാവത്തോടെ പെരുമാറി നോക്കൂ നിങ്ങൾ അവൻ്റെ ഒരു ധിക്കാരത്തിൻ്റെ സ്വഭാവം ഏതായാലും മൂസാ നബി അലൈ സ്വലാത്തു വസ്സാമിൻ്റെ ഈ ഒരു ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് പല ആളുകളും അള്ളാഹുൽ വിശ്വസിച്ചു ഈ മജീഷ്യന്മാരിൽ അധിക ആളുകളും അള്ളാഹുൽ വിശ്വസിച്ചു അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചു കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാതയിൽ വരികയാണ് ഇത് കണ്ട ഫിറോനും വല്ലാത്ത ദേഷ്യം പിടിക്കുകയും ഫിറോൻ പറഞ്ഞു ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വലത് കാലും ഇടത് കൈയും മുറിക്കും ചിലരുടെ ഇടത് കൈയും വലത് കാലും മുറിക്കും ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യമായിക്കൊണ്ട് മുറിച്ച് മാറ്റിക്കൊണ്ട് കുറേ ആളുകളെ ഫിറോൻ അവിടെ നിന്ന് കൊന്നു കളഞ്ഞു അവൻ്റെ ധിക്കാരത്തിൻ്റെ ഒരു സ്വഭാവം നോക്കൂ നിങ്ങൾ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിന് വളരെ അധികം സങ്കടമായി ഈ ഒരു വല്ലാത്ത ധിക്കാരവും അതുപോലെ ഈ ഒരു കൊലപാതകവും കണ്ടിട്ടും പല ആളുകളും വിശ്വാസത്തിൽ നിന്നും മാറിയില്ല അവർ അള്ളാഹുവിൽ ഏകദൈവ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് ഇൻഷാ അല്ല പിന്നീട് ഫിറോൻ ഫിറോനും മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമും തമ്മിലുണ്ടായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രബോധനം അവസാനിപ്പിച്ചില്ല വീണ്ടും അവിടെയുള്ള ജനങ്ങളെ സത്യത്തിൻ്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ സമയത്തും ഫിറൌനിൻ്റെ ആളുകൾ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാൻ തയ്യാറായില്ല അപ്പോൾ അള്ളാഹുത്താൽ അവർക്ക് ധാരാളം പരീക്ഷണങ്ങൾ കൊടുത്തു ആ പരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നും ഫിറൌനിൻ്റെ അധ എന്തൊക്കെയെന്നും ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അള്ളാഹു താല നമുക്ക് തൗഫീക്ക് നൽകട്ടെ ചരിത്രങ്ങൾ ധാരാളം പഠിക്കുവാനും അത് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഐ മീൻ ഇൻഷാല്ല അടുത്ത ക്ലാസ് നമ്മുടെ താരിഖിൻ്റെ അവസാനത്തെ ക്ലാസ് ആയിരിക്കും അതിൻ്റെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞു പോയ പാഠഭാഗങ്ങൾ എത്ര അമ്പിയാക്കളുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചു വെച്ചത് നമ്മൾ ചർച്ച ചെയ്തത് എന്ന് നിങ്ങളൊന്ന് നോക്കി വരണം ഇൻഷാല്ല നമുക്ക് ഇന്നടുത്ത ആ പാഠഭാഗം ഒന്ന് വായിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ ഏതുവരെ എടുത്തത് നോക്കൂ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും അവർക്ക് കാണിച്ചു കൊടുത്തു പക്ഷേ അവർ നിഷേധിച്ചു തള്ളുകയാണ് ഉണ്ടായത് അതുവരെ അല്ല പറഞ്ഞത് ഇനി ബാക്കി ആരാ വായിക്ക ആ അഫ്രീമോൾ വായിക്കും മാഷാ അള്ളാ അവൾ വായിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് പുസ്തകത്തിലേക്ക് നോക്കുക വിരൽ വെക്കുക മാത്രമല്ല ഫിറും പറഞ്ഞു നീ എൻ്റെ കൊട്ടാരത്തിൽ വളർന്നവനാണ് കൊലപാതകം നടത്തി നാടുവിട്ടവനുമാണ് മൂസ അലേഹിസലാം അതിനു ശരിയായ മറുപടി നൽകി താങ്കൾ ഇസ്രായേലിലെ അടിമകളാക്കി വെക്കുകയും അവരെ കൊല ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായാണ് ഞാൻ താങ്കളുടെ കൊട്ടാരത്തിൽ വളരേണ്ടി വന്നത് അത് അക്രമമാണ് ഔദാര്യമല്ല കൊലയാകട്ടെ അക്രമിയെ പ്രതിരോധിച്ചപ്പോൾ അവിചാരിതമായി ഉണ്ടായ അബദ്ധം മാത്രമാണ് ഞാനല്ലാതെ വേറെ ദൈവമുണ്ടെന്ന് നീ പറയുന്നുവെങ്കിൽ നിന്നെ ഞാൻ ജയിലിലടക്കും ഫിറാവും ഭീഷണിപ്പെടുത്തി അപ്പോൾ മൂസ അലൈഹിസലാം കൈയിൻ്റെയും വടിയുടെയും മോചിതത്വുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി അപ്പോൾ അത് സിഹിറാണെന്ന് അവൻ വാദിച്ചു മൂസഅലഹിസലാമിനെ നേരിടാൻ വിദഗ്ധരായ സിഹറുകാരെയെല്ലാം ഒരു നിശ്ചിത ദിവസം ഒരുമിച്ച് കൂട്ടി അവർ തങ്ങളുടെ കയറുകളും വടികളുമെല്ലാം മത്സര കളരിയിലിട്ടു അവർ ജനങ്ങളുടെ കണ്ണുകെട്ടി അതുകൊണ്ട് അവയെല്ലാം ഓടുന്ന സർപ്പങ്ങളാണെന്ന് ജനങ്ങൾക്ക് തോന്നി മൂസ അലഹിസലാം അള്ളാഹുത്താലയുടെ കൽപ്പനപ്രകാരം തൻ്റെ വടി താഴെയിട്ടു അതു സർപ്പമായി ആ സർപ്പം അവരുടെ സർപ്പങ്ങളെയെല്ലാം പിടിച്ചു വിഴുങ്ങി ഇത് സിഹിറല്ലെന്ന് സിഹറുകാർക്കെല്ലാം ബോധ്യപ്പെട്ടു അവർ സുജൂത് ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ സകല ലോക രക്ഷിതാവിൽ അഥവാ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും രക്ഷിതാവിൽ വിശ്വസിച്ചു കൈകാലുകൾ വിപരീതമായി മുറിച്ചു ക്രൂശിക്കുമെന്ന് ഫിറൗൺ അവരെ ഭീഷണിപ്പെടുത്തി പക്ഷേ അവർ വഴങ്ങിയില്ല അവർ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നു എല്ലാവരും ശ്രദ്ധിച്ച് കിട്ടിയില്ലേ വളരെ ഉഷാറായി വായിച്ചു അള്ളാഹു നമുക്ക് അടുത്ത ക്ലാസ്സിൽ താരിഖിൻ്റെ അവസാന പാഠഭാഗം ചർച്ച ചെയ്യാം അതുപോലെ അതിലുള്ള വർക്കുകൾ നമുക്ക് ചർച്ച ചെയ്യാം ധാരാളം വർക്കുകളുണ്ട് ഗുണപാഠങ്ങളുണ്ട് ഇൻഷാ അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ അള്ളാഹു മബാരിക്ക് വാഷാബാൻ ആ മീൻ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ